വിദ്യാർത്ഥി സംഘർഷത്തിൽ കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടെന്നാരോപിച്ച് ബുധനാഴ്ച LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് CPM പ്രവർത്തകർ അകാരണമായി കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നുവെന്നും പോലീസിന്റെ സഹായത്താൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ച് കോൺഗ്രസ് വ്യാഴാഴ്ച വൈകിട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ജാഥയ്ക്ക് ശേഷം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സമരം KPCC വൈസ് പ്രസിഡന്റ് AK മണി ഉദ്ഘാടനം ചെയ്തു. ചുവന്ന കൊടിക്ക് കീഴിൽ CPMനെ വിടുപണി ചെയ്യുന്നവരായി പോലീസ് മാറിയെന്ന് AK മാണി കുറ്റപ്പെടുത്തി. അത് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെല്ലാം ഉപദേശം, ആ കളതയുടെ സ്വഭാവം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അന്ന് ഇന്നും എന്തെല്ലാം പഠിപ്പിച്ചാലാണ്. ഈ പെണ്ണുകൾ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പാവാട. ആ ചമന്ത പാവാടയുടെ ആളായി അടിമാലിയിലെ പോലീസ് എന്ന് ആലോ ദുഃഖം തോന്നുന്നു. സത്യം അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ്, ഇ മഗസ്തി, PV സ്കറിയ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച് ഭയപ്പെടുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താമെന്ന് CPM വ്യാമോഹിക്കേണ്ടെന്ന് സമരത്തിൽ സംസാരിച്ച നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കടുത്ത സുരക്ഷാ വലയത്തിനുള്ളിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ സമരം നടന്നത്. സമരം കടുത്തതോടെ ദേശീയപഥ 49 ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പൂർണ്ണമായും അരക്ഷിതാവസ്ഥ ഒഴിയാത്ത അടിമാലിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിനുള്ള പോലീസ് കാവൽ തുടരുകയാണ്. ചാനൽ ടുഡേ, അടിമാലി.